ഓറഞ്ച് 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 4 കിലോ 100 4 കിലോ 100 4 കിലോ 100 ഓറഞ്ച് ഓറഞ്ച് അല്ലേ മിനി ഓറഞ്ചിന് എത്ര റുപ്പിയാ 4 കിലോ 100 അണി ഇനിയും കുറയോ ഇനി കുറയില്ലേ കുറച്ചും കൂടി ഒന്ന് കുറച്ച് കുണ്ടുക്കി കുറഞ്ഞു കുറഞ്ഞ് ഇത്ര ആയില്ലേ ഇനി എങ്ങോട്ട് പറയാനാ ആ ഞാൻ കുണ്ട് നല്ല നോക്കി എടുത്തിടേ നല്ല 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 മധുരയുള്ള സാധനം വെറുതെ കൊടുത്താൽ ലേശം കൂടി വില അറിയോ എന്ന് ചോദിക്കുന്ന സീസേടാ മലയാളി ആൺകുട്ടികളും അത്യാവശ്യം അടുക്കള പണിയൊക്കെ എടുക്കണേ നല്ലതാ എനിക്കൊരു മുട്ട പൊരിക്കാൻ അറിയോ മുട്ട പൊരിച്ച് തിന്നാ മാത്രം പഠിച്ചാ മതിയോ ഒരു ദിവസം മെച്ചായിട്ട് മയ്യത്തായി പോയി വിചാരിക്കാം എന്താക്കൂ മയ്യത്തായി പോയ പിന്നെ എന്ത് ചെയ്യാ ഒരു ചെറിയ പന്തലൊക്കെ ഇട്ട് ആളുകളൊക്കെ അറിയിച്ച് ഒരേന്റെ മുന്നിൽ ഒരു കറുത്ത കൊടിയൊക്കെ കെട്ടി പിന്നെ കൊറച്ച് കഴിഞ്ഞാ കബറടക്കും അല്ലാണ്ട് പറയണോ ഉമ്മച്ചിക്ക് ഒരിക്കലും മരണമല്ലോ ഉമ്മച്ചി ഉമ്മച്ചി ഇവിടെയാണ് ജീവിക്കുന്നത് ഇവിടെ എന്റെ പള്ളയിലോ അതാ പൈക്കുമ്മാ നിലവിളിക്കണേ അല്ലുമ്മച്ചി നെഞ്ചിൽ ഇവിടെയാണ് ആ ഒന്ന് നിർത്ത് വർത്താനം പറഞ്ഞു കണ്ട എന്തെങ്കിലും ഉണ്ടാക്കിത്താ ഉമ്മച്ചിയെ ഓ തേരാ പേടിക്കല്ലേ ഇന്നത്തെ കല്യാണത്തിനുണ്ടല്ലോ എന്തേത്തൊക്കെ ഐറ്റംസ് ഉണ്ടായിരുന്നു അറിയോ എനിക്ക് കോയിങ്ങനെ വറുത്തിട്ട് അതിന്റെ മുകളിൽ സവാള ഇങ്ങനെ കുഞ്ഞു 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 കുഞ്ഞോന്ന് അരിഞ്ഞിങ്ങനെ അലങ്കരിച്ച് വെച്ചോരായിട്ടു നമ്മളതിന് ഒരു കാലാട്ടോ എടുത്തേ പിന്നെ ബിരിയാണി ആണെങ്കിൽ മട്ടൻ ഉണ്ട് ചിക്കൻ ഉണ്ട് ചെമ്മീൻ ഉണ്ട് ഐക്കൂറുണ്ട് അതിലേതുമാണെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാം ഞാൻ മട്ടന്റെ ആട്ടോ എടുത്ത് അയിലുണ്ടല്ലോ മോളെ ഇങ്ങനെ അരിങ്ങനെ ചെറിയ 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 എല്ലാ അരിയില്ലേ അതിങ്ങനെ മസാല ഏറ്റു ഇങ്ങനെ കൂട്ടി കൊയിഞ്ഞ് മറിഞ്ഞ് ഇങ്ങനെ അത് ആലോചിക്കുമ്പോ തന്നെ എന്തോ ബിരിയാണി സൂപ്പർ ടേസ്റ്റ് ഉള്ള ബിരിയാണി പിന്നെ ബിരിയാണി തിന്നോൽക്ക് ഇങ്ങനെ ജിലേബി ഉണ്ടാക്കി കൊടുക്കുക ചൂടോടെ ഇങ്ങനെ ബിരിയാണി തിന്ന് കയ്യും കൈ വരുമ്പോ ഓരോന്ന് ഇങ്ങനെ തിന്നാ ഇതൊക്കെ ഇപ്പൊ എന്തിനാ ഇവിടെ പറഞ്ഞിട്ട് ഞങ്ങൾ കൊതിപ്പിക്കാനാ എന്തേലും ഉണ്ടാക്കിത്താ ഉമ്മച്ചിയെ ഉമ്മച്ചി ബിരിയാണി കോഴി ആടും ജിലേബി ഒക്കെ കഴിച്ചിട്ടുണ്ടാവും ഞങ്ങൾക്ക് വിശക്കുന്നുണ്ട് ഉമ്മച്ചിയെ തൽക്കാലം വിശപ്പ് മാറാനുള്ള സാധനം ഞമ്മളെ കയ്യിലുണ്ട് ഞങ്ങളെ ഒതുക്കാന്ന് വിചാരിക്കണ്ട വേമല്ലോ തിന്നാണ്ടാക്ക് അറ്റൊക്കെ പല്ലേല് കൊക്കോ പോയി കുടില് കെട്ടി താമസിക്കണോന്നാ നമ്മളെ സംശയം എന്റെ ഉമ്മച്ചേ നിങ്ങള് വർത്തമാനം പറഞ്ഞു നിക്കാണ്ട് വേഗം അടുക്കളയിലേക്ക് ചെല്ലി ഈ 4 കിലോ ഓറഞ്ച് തീരെ അധിക സമയം ഒന്നും വേണ്ടാന്ന് ഇങ്ങനെയുണ്ടോ ആക്രാന്തോ നമ്മള് പോണേ രണ്ടിടത്തിന് അത്യാവശ്യമായിട്ട് ഡോക്ടറെ കാണിക്കണോ ജഗതി പറഞ്ഞോണേ ആർക്ക് മൂത്ത ഭ്രാന്തായിക്കണെന്നാ തോന്നുന്നു അതെ ഇനി അതിന് തിരിച്ച് മറുപടി പറയാൻ നിക്കണ്ട തൽക്കാലം നമുക്ക് ഈ ഓറഞ്ചിൽ കോൺസെൻട്രേറ്റ് ചെയ്യാം കറക്റ്റ് പോയിന്റ് എത്താത്ത ചില ഓറഞ്ചിന് മധുരം ഉണ്ടാവും ചിലതിനില്ല ഇതൊക്കെ കച്ചവടക്കാര തന്ത്രല്ലേ നമുക്ക് മാത്രം നല്ല ഓറഞ്ച് തന്നാൽ വേറെ ആൾക്കാർക്ക് കൊടുക്കുമ്പോ കൂടുതൽ മധുരമില്ലാത്ത ഓറഞ്ച് അവർക്ക് കിട്ടും ഇതാകുമ്പോ എല്ലാവർക്കും കിട്ടുമല്ലോ സാരല്ല അഡ്ജസ്റ്റ് ചെയ്യാ പിന്നെന്താ പ്രശ്നം നാട്ടിലുള്ള സകലമാന ഹോട്ടലിലും ചായ അടിക്കുന്ന ആണുങ്ങള് പക്ഷെ സ്വന്തം പൊരയില് മാത്രം ചായ പോയിട്ട് ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കുടിക്കണമെങ്കിൽ പെണ്ണുങ്ങൾ എടുത്തു കൊടുക്കണം ചായ അടി മാത്രല്ല ഹോട്ടലിൽ പാചകവും
സാക്കയിലെ അടുക്കള പണിയും ആണുങ്ങൾ തന്നെയാ ചെയ്യണേ. ഒമ്മാരൊരൊറ്റെണ്ണോ സ്വന്തം പൊരയിൽ കാട്ടിക്ക് വറക്കാൻ കൂടി പെണ്ണുങ്ങളെ സഹായിക്കൂല. എന്തൊരു വിരോരാധാത. ഓ എന്തോ അകന്നെ. അല്ല ഇതുവരെ ഒന്നും ആയില്ലേ? ഓറഞ്ച് തിന്ന് തീർത്തോ രണ്ടാളും? കൊറേ തിന്നതിന് ശേഷം മടുപ്പ് വന്ന്. ഈ ഓറഞ്ചിനെല്ലാം എങ്ങനെ തിന്നോണ്ടിരിക്കണേ? ഇവിടെ ഒന്നും ആയില്ലേ? നമ്മൾ ഒരു മനുഷ്യ സ്ത്രീയാണ്, യന്ത്രമനുഷ്യ ഒന്നും അല്ല. യന്ത്രമനുഷ്യ സ്ത്രീ എന്ന് പറ. ഒരു കണക്കിന് ചിന്തിച്ചാല് പത്ത് യന്ത്രമനുഷ്യന്മാര് ഒരുമിച്ച് നിന്ന് ചെയ്താ തീരാത്തത്ര പണിയാണ് ഒരു വീട്ടമ്മ ഒരു ദിവസം ഒറ്റയ്ക്ക് നിന്ന് ചെയ്യണേ. അതുകൊണ്ട് ഉമ്മച്ചി അഭിമാനിക്കാലോ? അഭിമാനിക്കാലോ നാണല്ലോ. എനിക്കൊന്നും ഇങ്ങനെ പറയാനേ, ഒരു സവോളെങ്കിലും എന്റെ ഒപ്പം അറിയാൻ കൂടുവോ? എന്റെ ഉമ്മച്ചിയെ ഒന്ന് നിർത്തി. ഈ ഒരു പെണ്ണല്ലേ റസിയ, നാളെ വേറൊരു പൊരേ ചെന്ന് കേറണ്ടല്ലേ എനിക്ക്? നാളെയോ? നാളെ എന്ന് പറഞ്ഞ ഇനി വരുന്ന എല്ലാ ദിവസവും നാളെ തന്നെ ആണി. അതാണ് നമ്മൾ ഉദ്ദേശിച്ചത്. അങ്ങനെ പറയരുത് ഉമ്മച്ചി, നാളെ എന്ന് പറയുന്നത് ഒരു പ്രതീക്ഷ മാത്രമാണ്. ഓ ഓന്റെ ഡയലോഗ് ഒന്ന് നിർത്തണം. റസിയ, വേറൊരു പൊരേ ചെല്ലുമ്പോ എന്തെങ്കിലും വെച്ചുണ്ടാക്കി കൊടുത്തില്ലെങ്കിൽ ആടല്ലോ എനിക്ക് മനസ്സമാധാനം തരൂലട്ടോ മോളെ. അതുകൊണ്ടാണ് ഉമ്മച്ചി പറയുന്നത്. അങ്ങോട്ട് നോക്കി, ഉമ്മച്ചിന്റെ ഒപ്പം എന്തെങ്കിലും വെച്ചുണ്ടാക്കാൻ പറ്റി. ഞമ്മളൊരു വീട്ടുവേലക്കാരിയായിട്ട് ഒറ്റ പൊരയിൽ കയറി ചെല്ലാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. പിന്നെ എന്താ ഉദ്ദേശിക്കണേ? തേങ്ങാ കോല. വാടാ നമുക്ക് ബാക്കിയുള്ള ഓറഞ്ചിന്റെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാക്കാം, ഇല്ലെങ്കിലേ എനിക്ക് തലക്ക് വട്ടു പിടിക്കും. പോയിക്കോളെ, ഉണ്ടാക്കി കഴിച്ചിട്ടേ ഞമ്മള് വിളിച്ചു വരുത്താ. വാടാ. അല്ലുമ്മിച്ചേ, എനിക്കൊരു സംശയമുണ്ട്. എന്തേറ്റോ? അല്ല ഈ ഓറഞ്ചിന് എങ്ങനെയാണ് ഓറഞ്ചിന്റെ പേര് വന്നത്? അഞ്ചു ഉപ്പ മൂട്ട മൂസല്ലേ, മൂപ്പരോട് പോയി ചോദിക്കും, പണിയിലാണ്ട് കുത്തിക്കല്ലേ. തലക്ക് അസുഖാണ്. ഈ ഓറഞ്ചിന് മധുരം ഉണ്ടോ നോക്കാം. മധുരം പോരാ. ഇതാണ് പറയുന്നത്, ഒന്നിനെയും പുറമോടിക്ക് വിശ്വസിക്കരുത്. ഏതായാലും വെറുതെ ഓറഞ്ച് ഒരു സുഖമൊക്കെ ഉണ്ടല്ലോ. എന്ത് സുഖം? എനിക്ക് മടുത്ത്. ആ ശരി, ഇന്ന് അങ്ങോട്ട് വന്നേക്ക്. അല്ല അങ്ങനെയല്ല പറഞ്ഞ്, പുളിയില്ല മടുത്ത് എന്നാ പറഞ്ഞു. മധുരം ഉള്ളത് കിട്ടണം. അല്ല രണ്ടാൾക്കും പഠിക്കാനൊന്നുമില്ലേ? പുതുമയുള്ള വല്ല ചോദ്യം ചോദിക്കുമ്പോ നിങ്ങള്. അല്ല ഞമ്മൾ ഈ ചോദിക്കണല്ലാണ്ട് നിങ്ങൾ പഠിക്കണമെന്ന് കാണില്ല ഞമ്മള്. ഓറഞ്ച്. പിന്നെ ഓറഞ്ച്. ഉമ്മച്ചി നാലെങ്കിലും കൊണ്ടുവന്നിട്ടേ ഉള്ളൂ. ആ ഓൾ ഓറഞ്ച് വാങ്ങിയാരും ഞമ്മൾ അറിയണ്ടേ? ഓളൊന്ന് വിളിച്ചു പറയണ്ടെന്നാല്. അത് സാരമില്ല പിച്ചേ, ഇത് ഉമ്മക്ക് തന്നെ തീർക്കാൻ പറ്റുന്നല്ലേ ഉള്ളൂ. അല്ല അത് തീർക്കുന്ന വിഷയമല്ലല്ലോ പ്രധാനം. ഞമ്മള് 100 രൂപ വെറുതെ പോയില്ലേ? വെറുതെ പോകുന്നതല്ലോ, നമ്മൾ തിന്നണല്ലേ. അതിന് പാത്ത് വാങ്ങി 4 കിലോ ഇവിടെ ഇല്ലേ? അല്ല അതിപ്പോ തീരൂ. ഇതാ ലാസ്റ്റ് കല്യാണം. 4 കിലോ ഓറഞ്ച് തീർത്തോ? നിങ്ങൾ രണ്ടാള് മാത്രോ? എന്റെ പഠിച്ചോനെ, ഇത്തോതിൽ 4 കിലോക്ക് 10 രൂപയൊക്കെ ഞമ്മൾ തെണ്ടിപ്പോവല്ലോ എന്ന് പറഞ്ഞ ഇപ്പൊരെ തിന്നാൻ എന്താ വേണ്ട ഉമ്മച്ചേ? കല്യാണം കൂടി വയറ് നിറത്തുന്നിട്ടാണ് ഉമ്മച്ചി വന്നത്. പിന്നെ ഞാളിവിടെ പട്ടിണിയാണ്, ഭക്ഷണം ഉണ്ടാക്കി തരാന്ന് പറഞ്ഞ് അടുക്കള കയറിയിട്ട് നേരം കുറയായി. ഇതുവരെ ഒന്നും ആയിക്കില്ല. ഞങ്ങൾ 4 കിലോ ഓറഞ്ച് തിന്നിട്ട് വിശപ്പിടിക്കി. എന്തൊരു വിശപ്പാണ് മക്കളെ, വല്ല സൂക്കടും വരൂ. ഒന്നാമത് ഇതിന്റെ അകത്തൊക്കെ എന്തൊക്കെയോ കുത്തി വെക്കുന്നുണ്ട്. ഓ അതിപ്പോ ഇതിന്റെ അകത്തുനിന്നല്ല, സർവ്വസാധനത്തിലും വിഷ. ഉപ്പച്ചി വിൽക്കുന്ന മീനിൽ വരെ. കൈക്കണ അരിയിലും പ്ലാസ്റ്റിക്കിന്റെ അംശം ഉണ്ടെന്നാ പറയുന്നത്. എന്തായാലും ഈ ഓറഞ്ച് ഉപ്പച്ചി കൊണ്ടുവന്ന് നന്നായി. നമുക്ക് അടുത്ത ഗെയിം ആരംഭിക്കുക. വല്ലാത്തൊരു തീറ്റ തന്നെ കേട്ടോ. അല്ല ഇങ്ങക്ക് എന്താ പ്രാന്താ? അല്ലുപ്പിച്ചേ, ഇമ്മാരി വില കുറഞ്ഞ് നിക്കുമ്പോഴല്ലേ ഇതൊക്കെ വാങ്ങി തിന്നാൻ പറ്റൂ. 4 കിലോ പോംഗ്രാനൈറ്റ് വാങ്ങി തരാൻ പറഞ്ഞ ഉപ്പച്ചിനെ കൊണ്ട് കൂട്ടിയാ കൂടു. എന്ത് പോംബറിയോ? മാതള നാരങ്ങ. ഓ അല്ലോ, അതിനൊക്കെ വലിയ വിലയല്ലേ? അതെ, ഓറഞ്ചിന് വില കുറവല്ലേ, അതുകൊണ്ട് ഞങ്ങൾ അത് നിന്ന്. ഓ കച്ചോളി കച്ചോളി, തൂക്കാട് വരണ്ടെന്നാ മതി. അല്ല പാത്തോടെ, ഓളോ ഒച്ചയും വിളിയൊന്നും കേൾക്കുന്നില്ലല്ലോ. പാത്തോ പാത്തോ. ഉറങ്ങുക. മക്കള് തിന്നാനൊന്നും ഇല്ലാന്ന് പറഞ്ഞിട്ടേ 5-6 കിലോ ഓറഞ്ചൊക്കെ തിന്നു കഴിഞ്ഞു. പാത്തുവോ? ഓ തല പൊട്ടി പൊളിയുന്ന വല്ലാത്തൊരു തലവേദന. നല്ല പനിണ്ടല്ലോ എനിക്ക്. എണീക്ക് വാ, നമുക്ക് ആശുപത്രി പോവാ. അതിനു മാത്രം ഒന്നും ഉണ്ടാവില്ല, കിടന്ന് ഉറങ്ങിയാ തീരൂ. അന്നോടാ പറഞ്ഞ വേം വരാ. ഇമ്മാരി പനിയൊക്കെ വെച്ചോണ്ടിരുന്നാണ്ടല്ലോ, അത് പിന്നെ വേറെ എന്തെങ്കിലുമൊക്കെ ആവൂ. ബാ എണീക്ക്, ബാ ബാ പോവാ.
നമ്മൾ വരാം. നിങ്ങൾ ഈ എം ഐ ടിന്റെ മുകളിൽ പാഞ്ഞു കയറാൻ നമ്മൾക്കൊണ്ടാവൂല. ഒരു ഓട്ടോറിക്ഷ വിളിക്കണം. എന്തായാലും ആ ഓട്ടോറിക്ഷ വിളിക്കുക. ഇനി കാർ വേണോ? കാർ ഒന്നും വേണ്ട, തൂവൽ ഓട്ടോറിക്ഷ വിളിച്ചാ മതി. ബിപിൻ ബോസിന്റെ കുറച്ച് വൈകിയാൽ ആംബുലൻസ് വിളിക്കേണ്ടി. ഇങ്ങനെ വയ്യാണ്ടായിട്ടെ പത്തുവോ? ചെല്ലപ്പെട്ടാ പർദ്ദ എടുത്ത് മാറ്റി. ആ എടുത്തരാ. ഞാൻ ആദ്യം ഓട്ടോറിക്ഷക്കാരനെ വിളിക്കാം. കംപ്ലീറ്റ് റെസ്റ്റ് വേണമെന്നാ ഡോക്ടർ പറഞ്ഞു. അല്ല, നമ്മളെ കഞ്ഞിമുടി മുട്ടിയില്ലേ? ഓന്റെ കഞ്ഞിമുടി മുട്ടിയല്ലോ ഓന് വിസ്മോ. അല്ലാണ്ട് സ്വന്തം ഉമ്മക്ക് സൂക്കേട് വന്നില്ലല്ല. അധികം സംസാരിക്കരുതെന്നാ ഡോക്ടർ പറഞ്ഞു. ഓല കെട്ടിയോളോട് പോയി പറയേ ഒരു പനി വന്നേന്ന് വിചാരിച്ചിട്ട് മിണ്ടാണ്ട് നിക്കാനൊന്നും പാത്തൂനെ പറ്റൂല. മയ്യത്തായാലും വർത്താനം പറഞ്ഞ പാർട്ടിയാണ്. അധികം സംസാരിക്കുന്നില്ല ഡോക്ടർ പറഞ്ഞു. ഡോക്ടർക്ക് വല്ല അറിയും നമ്മൾ ഉമ്മനെ കുറിച്ച്? മോനെ മതി, ഇന്നത്തേക്കാളെ അയ്യോ പോയി റെസ്റ്റ് എടുക്ക പത്തോ. റെസ്റ്റ് എടുക്കുന്ന കാര്യം പറഞ്ഞപ്പോഴാ റെസ്കിന്റെ കാര്യം ഓർമ്മ വന്നേ. റെസിയ അടുക്കളയിന്ന് റെസ്ക് നാലെണ്ണം എടുത്തുണ്ട്. കട്ട ചായയില് മുക്കി കുടിച്ച് ഞമ്മള് റെസ്റ്റ് ചെയ്യട്ടെ. ഞാനാണ് ഇവിടെ അടുക്കളയിൽ കയറിയ. ആരെ ചോറും കറി ഉണ്ടാക്കുക നമ്മള്? ആ അതിലും ഏതാ പട്ടിണിയായിരുന്നു ചാവുന്ന. പിന്നെന്ത് ചെയ്യൂ, റസിയൻ അടുക്കളയിലേക്ക് കയറ്റാന്ന് പറഞ്ഞാല് അതിലും വരെ ചന്ദ്രനിലേക്ക് നടന്നു പോണതാ. അല്ല, ഭക്ഷണത്തിന്റെ കാര്യത്തിൽ എന്തേ ചെയ്തേ പറ്റൂ. നമുക്ക് ആ കുടുംബശ്രീക്കാരെ മെസ്സെന്ന് വാങ്ങാം. സ്ത്രീന്ന് അതാകുമ്പോ മൂന്ന് നേരം വലിയ പൈസ ചെലവില്ലാണ്ട് കാര്യം നടക്കും. ആ തൽക്കാലം ചെയ്യാ, അതൊരു ചെലവാണ്. അല്ലാണ്ട് നമ്മളിപ്പോ എന്താ ചെയ്യ? ശരി, മെസ്സെങ്കിൽ മെസ്സ്. ഇപ്പൊ എന്താ ചെയ്യ? ഞാനേ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഉണ്ടാക്ക, ഉമ്മച്ചിക്ക് പനിയാണ്, കുക്കിംഗ് വലിയൊരു പണിയാണ് എന്നൊക്കെ തിരിച്ചറിയുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. വല്ല അയൽപക്കക്കാരോ സുഹൃത്തുക്കളോ ഉമ്മച്ചീനെ കാണാൻ വരുമ്പോ നമ്മളെ കൂടി ഒന്ന് ഓർക്കട്ടെ. വല്ല ബിരിയാണിയോ ചോറോ കറിയൊക്കെ കൊണ്ടുവന്നാലോ. ഫേസ്ബുക്ക് ഉണ്ടേ, അങ്ങനെ എന്തെങ്കിലും ഉപകാരം ഉണ്ടാവണേ ഉണ്ടാവട്ടെ. ചില ബന്ധുക്കാരെയൊക്കെ നമ്മൾ വിളിച്ചിട്ട് പറയാം. ഓരോ എന്തെങ്കിലും വരുമ്പോ കൊണ്ടുവരണേ കൊണ്ടുവരട്ടെ. ഇത് ഞാൻ ഏറ്റവും എന്താ നടക്കണത്? നോക്കാൻ എന്താ നടക്കുന്നത്? നയ്യാ നോക്ക്, നമ്മൾ അകത്തേക്ക് ചെല്ലട്ടെ. ഇപ്പൊ തന്നെ പോസ്റ്റ്. എന്റെ ഉമ്മച്ചിക്ക് പനിയാണ്. മൈ മദർ ഈസ് എ ഫീവർ. കുക്കിംഗ് ഒരു വലിയ ബുദ്ധിമുട്ട് തന്നെയാണ്. കുക്കിംഗ് ഈസ് എ ഗ്രേറ്റ് ഫങ്ഷൻ. പോരെ, കറക്റ്റല്ലേ? വേണ്ടല്ലേ? മലയാളത്തിലാ നന്നാവുക, കാരണം വായിക്കുന്നതിന് മനസ്സിലാണ്ടേ. ഹലോ. ഒന്നുമില്ല, പാത്തൂനൊരു പനി. ഏയ്, ആശുപത്രിയിലൊന്നല്ല, വീട്ടിൽ തന്നെ ഉണ്ട്, ബെഡ് റെസ്റ്റിലാ. അല്ല, എല്ലാവരും ഒന്ന് അറിയിക്കാൻ വിചാരിച്ച്. അല്ലേ, അങ്ങനെ സീരിയസ് ഒന്നല്ല, കിടപ്പിലായതുകൊണ്ട് വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കണ കാര്യമൊക്കെ ഒന്ന് പോയി. എന്നാ ശരി, സമയം കിട്ടുമ്പോൾ ഇതിലേക്കൊന്ന് പോരി. ആക്കൊരു സന്തോഷമില്ലെന്ന് കാണുന്നത്. എന്നാ ശരി. ഹലോ ബസീറെ, അസ്സലാമു അലൈക്കും. ഒന്നുമില്ല, പാത്തൂന് പനിയടോ. ഏയ്, അല്ല, എലിപ്പനിയൊന്നുമല്ല, സാധാരണ പനി തന്നെയാ. ഹോസ്പിറ്റലിൽ വീട്ടിൽ തന്നെ ഉണ്ട്. അതെ, സമയം കിട്ടുമ്പോഴേ ഒന്ന് ഇതിലേക്ക് ഇറങ്ങ്, ഞാനും പറയലുണ്ട്. അപ്പൊ സൗകര്യം പോലെ ഇറങ്ങി കേട്ടാ. ആയിക്കോട്ടെ. ഹലോ മാസേ, എന്തൊക്കെയാ വിശേഷം? ഇവിടെ പാത്തൂന് പനിയാണ്. ഓ ലെറ്റ്
ആരാധ്യാ ഉമ്മാക്ക് എങ്ങനെയുണ്ട്? ആ ഉമ്മച്ചിക്ക് ഓർമ്മണ്ട്. എവിടെയുള്ള ഈ അതുണ്ട്. പിന്നെ ഓർഞ്ച പടച്ചോലി എത്ര വെച്ചിട്ട് കഴിക്കുക. ഞാൻ പോയി ഓളൊന്ന് കണ്ടിട്ട് വരട്ടെ. പിന്നെ ഓറഞ്ച് ഇതെല്ലാം കൂടി എന്താ ചെയ്യ പുഴുങ്ങി തിന്ന് ഞമ്മക്ക് ഒരു ഐഡിയ ഇല്ല. ഓറഞ്ച് ഒക്കെ തിന്നിന്റെ പള്ള എന്തോ ഒരു പോലെ പറച്ചവന് അടുത്ത സൂക്കേട് ഇത്താത്ത കഴിക്കും. ചെലപ്പോ സൂക്കേട് വന്നാലേ ആരെ അറിയിക്കാൻ നിക്കണ്ട. ഓറഞ്ച് വെക്കാൻ എനിക്ക് സ്ഥലം ഇല്ലാണ്ടാവും. ഉമ്മച്ചിന്റെ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ ഇത് മുയ്മനും ചീഞ്ഞു. ആർക്കെങ്കിലും മാണോന്ന് വെച്ചിട്ട് ആർക്കിട്ട് മാണ്ടാനോ എല്ലാരും വാങ്ങിക്കണേ. ഇത് തിന്നുമ്പോ കാണുമ്പോ വിറ്റാമിൻ സി ആണോലേ റസിയ, അതുകൊണ്ട് തിന്നണ. ഓറഞ്ചിന്റെ കാര്യത്തില് നമ്മൾ ഒരു തീരുമാനം ആക്കിക്കും. ആരും ബേജാറാവണ്ട. എന്റെ തീരുമാനങ്ങൾ എടുത്ത് പറയേപ്പോ ഓറഞ്ച് ഒക്കെ എന്താക്കാൻ പോവുക? തൽക്കാലത്തേക്ക് നമ്മള് നമ്മളെ കച്ചവടം ഒന്ന് മാറ്റി പിടിക്കുക. എം ഐ ടിയിൽ നമ്മൾ തൽക്കാലം ഓറഞ്ച് കച്ചവടം നടത്തുകയാണ്. ഓറഞ്ച് വിറ്റ് തീർന്നിട്ടേ ഇനി മീൻ കച്ചവടം ചെയ്യണുള്ളൂ. രണ്ടാളും വായു പൊളിച്ച് നിൽക്കാണ്ട് ആ ഓറഞ്ച് എടുത്ത് ഉപ്പാന്റെ വണ്ടി കൊണ്ട് കേട്ടു ചെല്. അന്നോട് കൂടിയാ പറഞ്ഞ് കുളിക്കാൻ നേരത്തെ ഇത് ചെത്തിയിട്ടുണ്ടല്ലോ, മോത്തർദിക്കാൻ വേണ്ടി വെയിലുണ്ട്. ഇതൊക്കെ മാറും. ഇതൊക്കെ വണ്ടി കൊണ്ടുവന്നു ബസീറും ഭാര്യ വന്നപ്പോ ഓറഞ്ച് തീർത്ത് വന്നിട്ട് അടുത്ത ഓറഞ്ച് എടുത്തിട്ട് പോണം. ആയിക്കോട്ടെ. ഒരു
രസങ്ങളെ.